മലയാള കവിതയ്ക്ക് തീപിടിച്ച കാലത്തിൻ്റെ പ്രതിനിധിയാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ. അക്കാലം കവിതയ്ക്ക് മാത്രമല്ല എല്ലാ കലകൾക്കും തീപിടിച്ചിരുന്നു. അത്രമാത്രം കുലുഷിതമായ രാഷ്ട്രീയമായിരുന്നു അന്ന്. അങ്ങനെയൊരു കാലത്ത് അകമ്പൊള്ളാത്ത കലാകാരന്മാർ ചുരുക്കം മാത്രം. കടമ്മനിട്ടയെ പോലെ ഒരാൾക്ക് മാറി നിൽക്കുക അസാധ്യമായിരുന്നു. മാർച്ച് 31 വീണ്ടും ഒരു ഓർമ്മ ദിനം കടന്നു വരുമ്പോൾ 2023 കടമ്മനിട്ട കവിതകളിലെ അഗ്നികടുന്നില്ലെന്ന് നാം തിരിച്ചറിയും. ആർത്തലച്ച കവിതകൾ കടമ്മനിട്ട കവിതകൾക്ക് മുൻപിൽ നിശബ്ദതയ്ക്കിടമില്ല. ശബ്ദമുഖരിതമാണത്. ഉറക്കം കെടുത്തിക്കൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കടമ്മനിട്ട കവിയരങ്ങുകളിൽ ആർത്തലച്ചുകൊണ്ടിരുന്നത്. ചൊൽക്കവിതകളുടെ മൂർച്ചയും താളവും സമൃദ്ധമായിരുന്നു ആ കവിതകളിൽ. കവിക്കൊപ്പം ഏറ്റുപാടിയവരും അതിൻ്റെ മുഴക്കം കുറച്ചില്ല. 1960 നക്സലൈറ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം കടമ്മനിട്ടയുടെ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മനുഷ്യകേന്ദ്രീകൃതമായിരുന്നു കടമ്മനിട്ടയുടെ കവിതകൾ. കുറത്തി, ശാന്ത, കടിഞ്ഞുൽപൊട്ടൻ എന്നിങ്ങനെയുള്ള കവിതകൾ ആസ്വാദകരെ ആവേശം കൊള്ളിച്ചു. 1970 ശേഷം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സാംസ്കാരിക സംഘടനകളിൽ സജീവ പ്രവർത്തകനായി. ആറന്മുള നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഒരു തവണ കേരള നിയമസഭയിലും അംഗമായി. കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. 1965 ഞാൻ എന്ന കവിത പ്രസിദ്ധപ്പെടുത്തി. 1976 ആദ്യ പുസ്തകം പുറത്തിറങ്ങിയത്. കടമ്മനിട്ട കവിത പുറംലോകം കാണാൻ വഴിതെളിച്ചത് എം ഗോവിന്ദനുമായുള്ള കണ്ടുമുട്ടലാണ്. അതൊരു ചർച്ചാവേദിയിൽ വച്ചായിരുന്നു. ആധുനികതാവാദം കത്തിപ്പടർന്ന കാലമാണത്. കടമ്മനിട്ട എന്ന കവിക്കും മലയാള കവിതയ്ക്കും പിന്നെ തന്റെ ജീവിതം തന്നെ കവിതയാക്കി. പക്ഷേ എല്ലാ കവിതകളും കാലത്തിന്റെ പൊള്ളത്തരത്തോട് പ്രതികരിച്ചുകൊണ്ടിരുന്നു. കവിയില്ലാത്ത ഈ 15 കടമ്മനിട്ട കവിത മലയാളത്തിന്റെ രാഷ്ട്രീയ കവിതകളുടെ മുകളിൽ തന്നെ കിടക്കുന്നത് ആ കവിതകൾ ഏറ്റെടുത്ത വിഷയം പുതിയ കാലത്തും തുടരുന്നതുകൊണ്ടാണ്. അങ്ങനെ കാലത്തെ അതിജീവിച്ച് കടമ്മനിട്ട കവിത സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.